കഴിഞ്ഞ ദിവസം മനോരമ ഓൺലൈനിൽ ഒരു വാർത്ത കാണാനിടയായി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് സ്വകാര്യ കമ്പനിയിൽ നിന്നും മാസപ്പടി 3 വർഷത്തിനിടെ കിട്ടിയത് 1.72 കോടി എന്ന തലക്കെട്ടോടുകൂടിയാണ് മനോരമയുടെ പത്രലേഖകൻ ജോമി ജോർജ് എന്ന വ്യക്തി എഴുതി പടച്ചുവിട്ടിരിക്കുന്നത്. വായി തോന്നിയത് എന്തും വാർത്തയാക്കാമെന്ന ധാർഷ്ട്യമാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ കൊച്ചിയിൽ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും മാസപ്പടി ഇനത്തിൽ 3 വർഷത്തിനിടെ ലഭിച്ചത് 1.72 കോടി രൂപ. ഈ പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണെന്ന് ആദായനികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ന്യൂഡൽഹി ബ്രാഞ്ച് തീർപ്പ് കൽപ്പിച്ചു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും ഒരു CPM നേതാവിന്റെ ഭാര്യയും ആയതുകൊണ്ടാണോ അവരെ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത്? അതോ സ്വന്തം കാലിൽ ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന ഒരു സ്ത്രീ എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? ഇത് ഇന്നും ഇന്നലെയുമല്ല വീണ വിജയൻ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെടാൻ തുടങ്ങിയിട്ട്. കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലാണ് ആ സ്ത്രീയെയും അവരുടെ കുടുംബത്തെയും മോശമായി സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ആക്ഷേപിക്കുന്നത്. വീണ വിജയൻ മാത്രമല്ല, വീണ ജോർജും ഇവിടെ വേട്ടയാടപ്പെടുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രി ആയതിന്റെ പേരിലാണ് വീണ ജോർജ് വേട്ടയാടപ്പെടുന്നത്. ഇതിനു മുൻപും KR ഗൗരിയമ്മ മുന്നണിയിലേക്ക് വന്നപ്പോഴും അവരെ വെട്ടിമാറ്റിയതും നാം കണ്ടതാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കോൺഗ്രസിനും സംഘപരിവാറിനും വേണ്ടി പണിയെടുക്കുന്ന ഒരു വലിയ വിഭാഗം മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരുടെ ലക്ഷ്യം തന്നെ ഇടതുപക്ഷത്തിന്റെ പതനമാണ്. എങ്കിലേ കോൺഗ്രസ് ഉയർന്നു വരാനും അതുവഴി കോൺഗ്രസിനെ അപ്പാടെ സംഘപരിവാറിനും വിലക്കെടുക്കാനുമാകൂ. ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഞങ്ങൾക്കുമുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പിണറായി വിജയൻ എന്ന വ്യക്തിയാണോ അതോ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നു എന്നതാണോ? അദ്ദേഹം എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഈ സംസ്ഥാനത്തെ വികസനത്തിന്റെ മുന്നേറ്റത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയതാണോ പിണറായി വിജയൻ ചെയ്ത തെറ്റ്? ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഗെയിംസ് പൈപ്പ് ലൈൻ, ദേശീയ പാതാ വികസനം, കൊച്ചി ഇടമൺ പവർഗ്രിഡ് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. 2 പ്രളയം, കോവിഡ് എന്നീ മഹാമാരികൾ നമ്മൾ നേരിട്ടത് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. ജനങ്ങൾ പിണറായി വിജയൻ എന്ന നേതാവിന് നൽകിയ അംഗീകാരമായിരുന്നു ചരിത്രപരമായ തുടർ ഭരണം. ആ പിണറായി വിജയനെ വേട്ടയാടി ചോര കുടിക്കാമെന്ന് ഒരാളും കരുതണ്ട. മുഖ്യമന്ത്രിയുടെയോ മറ്റേതെങ്കിലും മന്ത്രിമാരുടെയോ നേതാക്കന്മാരുടെയോ മക്കൾ ഈ നാട്ടിൽ ബിസിനസ് നടത്താൻ അവകാശമില്ലേ? അവർക്ക് മറ്റു കമ്പനികളെ തങ്ങളുടെ ക്ലയൻസായി മാറ്റാനുള്ള അവകാശമില്ലേ? വീണ വിജയന്റെ എക്സലോജിക് സൊല്യൂഷൻ എന്ന സ്ഥാപനം സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്ന സ്ഥാപനമാണ്. TCSഉം ഇൻഫോസിസ് മുതൽ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരെ ഇതേ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കമ്പനികളുമായി ബിസിനസ് കരാറിൽ ഏർപ്പെട്ടാൽ അവർക്ക് സോഫ്റ്റ്വെയർ സേവനം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സേവനങ്ങളും ഇത്തരം കമ്പനികൾക്ക് നൽകേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. ഇത്തരത്തിൽ നൽകുന്ന സേവനം ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാവും. എല്ലാ വലിയ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ കരാറും നൽകുന്നുണ്ട്. ചിലപ്പോൾ സർവീസ് ആവശ്യമായെന്നും ചിലപ്പോൾ ആവശ്യമുണ്ടായില്ലെന്നും വരും. ഇതൊക്കെ ഈ ബിസിനസ് രംഗത്ത് സാധാരണമാണ്. അതേ ഇവിടെയും നടന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ചില പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം. അടിസ്ഥാനരഹിതമായ ഈ വാദമുയർത്തിക്കൊണ്ടുവന്ന മനോരമ കുടുംബവും നിരവധി ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെന്ന് മറക്കണ്ട. ഇതെഴുതി പടച്ചുവിട്ട ജോമി തോമസെ, താങ്കൾ ഒരു കാര്യം മറക്കരുത്. ഡൽഹിയിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്യുന്ന ഭാര്യ ലിസ് മാത്യുവിനെ കുറിച്ചും മക്കളെ കുറിച്ചും ഞങ്ങളും എന്തെല്ലാം കഥകൾ എഴുതാം, പക്ഷേ ഞങ്ങൾ അങ്ങനെ കാണിക്കില്ല. അത്രയ്ക്കും തഴന്താഴ്ന്ന പ്രവൃത്തി ഞങ്ങൾ ചെയ്യില്ല. അങ്ങനെ ഒരു വാർത്ത താങ്കളെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമാകും.